ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു മെൻറ്റാലിറ്റിയിലും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാവരും അലട്ടുന്ന ഒരു ചോദ്യമാണ്, ഏത് കോളേജിലേക്ക് പോകണം, ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, ഏത് കോഴ്സ് എന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ ഏത് കോളേജ്, ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, ഒത്തിരി പേര് കബളിപ്പിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ വിചാരിച്ച പോലെ ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോളേജിലേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഏതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കുക ഇതൊന്നും ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ അല്ല എന്നുള്ളത്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നീട് നമുക്കവിടെ ജോലി കിട്ടണമെങ്കിലും നമുക്കവിടെ സെറ്റിലാവണമെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടാവും. പിന്നീട് വീണ്ടും ഒരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പലർക്കും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വരാതിരിക്കുവാനായിട്ട് എല്ലാവർക്കും ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഞങ്ങൾ ഇതുപോലെയുള്ള ഒത്തിരി ഇൻഫോർമേഷനുകൾ കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ പി ആറിലേക്ക് പോകുന്നവർക്കാണെങ്കിലും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഏത് സ്ഥലത്ത് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകണമെന്ന് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക, കാരണം ഒത്തിരി ലിസ്റ്റ് ഉണ്ട് ഇത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒണ്ടാരിയോ പ്രോവിൻസിലെ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളുടെയും ലിസ്റ്റാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇത് ഈ ലിസ്റ്റിലുണ്ടോ എന്നും അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെയുള്ള അവരുടെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ആയിട്ടുള്ള കോളേജ് യൂണിവേഴ്സിറ്റി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാത്ത കേസിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റുകളൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണാം. ആൽഫബറ്റിക് ഓർഡറിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഈ കാണുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളുണ്ടോ എന്ന് ഒത്തിരി പേജുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേജ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ, ഏതൊക്കെ ടൈമിലാണ് ക്ലാസ് തുടങ്ങുന്നത്, അഡ്മിഷൻ തുടങ്ങുന്നതൊക്കെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പലർക്കും ഈ ഒരു ലിസ്റ്റ് അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് തെറ്റായ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്നതൊക്കെ. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് തരാനും മറക്കരുത്. അതുപോലെ ഒത്തിരി ആളുകൾ ഇതൊന്നും അറിയാതിരിക്കണ്ടോ, അപ്പോൾ അവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒത്തിരി പ്രോവിൻസ് ഉണ്ട്, 13 പ്രോവിൻസുകളുണ്ട് കാനഡയിൽ. ഓരോ പ്രോവിൻസുകളുടെയും ഇതുപോലെയുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ലിസ്റ്റുകൾ നമ്മൾ ഇതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇടുന്നതാണ്. അപ്പോൾ അതിന് ഈ ഒരു വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഞങ്ങൾ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയും കോളേജുകളൊക്കെ ഇടാൻ പോകുന്നത്, പുതിയ വീടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒണ്ടാരിയോ പ്രോവിൻസ് സെലക്ട് ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ഒരു സ്ഥലമാണ് ഒണ്ടാരിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയും കോളേജുകളുടെയും ലിസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക.